പശ്ചാത്തലത്തിൽ ലോക രാജ്യങ്ങൾ പോലും ഭീതിയുടെ മുൻമുനയിൽ നിൽക്കുന്ന സാഹചര്യത്തിൽ ഇപ്പോൾ ഉത്തരകൊറിയയിൽ നിന്ന് വരുന്ന പുതിയ വാർത്തയാണ് മനുഷ്യ മനസാക്ഷിയെ പോലും ഒന്നടങ്കം ഞെട്ടിക്കുന്നത്. ലോകമാകെ കൊറോണ വൈറസ് പടർന്നു പിടിക്കുമ്പോൾ ഉത്തരകൊറിയയിൽ മനുഷ്യാവകാശ ലംഘനം തുടരുന്നതായി റിപ്പോർട്ട് വരുന്നു. വിചാരണ തടവുകാരുടെ മൃതദേഹങ്ങൾ കൃഷിത്തോട്ടങ്ങളിൽ വളമായി ഉപയോഗിക്കുന്നതായി ഉത്തരകൊറിയയിലെ കോൺസൻട്രേഷൻ ക്യാമ്പിൽ നിന്ന് രക്ഷപ്പെട്ടെത്തിയ യുവതിയുടെ വെളിപ്പെടുത്തലാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. പ്യോങ്യാങ്ങിൽ നിന്ന് 500 miles അകലെ കെയ്ചോൺ പ്രവിശ്യയിലുള്ള കോൺസൻട്രേഷൻ ക്യാമ്പിൽ നിന്ന് രക്ഷപ്പെട്ട കിം ഇൽ സങ് എന്ന യുവതിയാണ് ഉത്തരകൊറിയയ്ക്കെതിരെ ഗുരുതരമായ ആരോപണങ്ങൾ ഉന്നയിച്ചിരിക്കുന്നത്. US ഗവൺമെന്റിന്റെ കമ്മിറ്റിയോടാണ് യുവതിയുടെ വെളിപ്പെടുത്തൽ. യുവതിയുടെ വെളിപ്പെടുത്തലിന്റെ അടിസ്ഥാനത്തിൽ കെയ്ചോണിലെ കോൺസൻട്രേഷൻ ക്യാമ്പിലെ ദൃശ്യങ്ങൾ പരിശോധിച്ചതോടെ ജയിലിൽ മൃതദേഹങ്ങൾ ദഹിപ്പിക്കാനായി സംവിധാനമില്ലെന്നും കണ്ടെത്തിയതായി ചില രാജ്യാന്തര മാധ്യമങ്ങൾ തന്നെ റിപ്പോർട്ട് ചെയ്തു. വളരെ ഇടുങ്ങിയ കുഴിയിലാണ് തടവുകാരുടെ മൃതദേഹങ്ങൾ മറവ് ചെയ്യുന്നതെന്നും കൂടുതൽ തടവുകാർ മരിച്ചാൽ കൃഷിയിടത്തിന്റെ നടുവിൽ വലിയൊരു കുഴി കുത്തി മൃതദേഹങ്ങൾ കൂട്ടമായി മറവ് ചെയ്യുന്നതാണ് രീതിയെന്നും യുവതി പറയുന്നു. 2000 to 6000 വരെയാണ് ഇവിടുത്തെ തടവുകാരുടെ എണ്ണം. സ്ത്രീകളും കുട്ടികളുമെല്ലാം ഇതിൽ ഉൾപ്പെടുന്നുണ്ട്. ഉത്തരകൊറിയയിൽ കോൺസൻട്രേഷൻ ക്യാമ്പിൽ നിന്ന് രക്ഷപ്പെട്ട ലീസൂൺ എന്ന വിചാരണ തടവുകാരനും US ഗവൺമെന്റിന് കമ്മിറ്റിക്ക് മുന്നിൽ സമാനമായി മൊഴി നൽകിയിരുന്നു. 18 hours തുടർച്ചയായി ജോലി ചെയ്യേണ്ടി വന്നുവെന്നും 300 people ശുചിമുറി മാത്രമാണ് ഉണ്ടായിരുന്നതെന്നും ലീസൂൺ മൊഴി നൽകി. എലികളെ ജീവനോടെ പിടിച്ചു തിന്നാണ് പലപ്പോഴും വിശപ്പടക്കിയിരുന്നത്. സ്ത്രീ തടവുകാരെ കൂട്ടത്തോടെ ബലാത്സംഗം ചെയ്യുന്നതും കൊന്നെടുക്കുന്നതും പതിവാണെന്നും നേരത്തെ ഉത്തരകൊറിയയിൽ നിന്നും രക്ഷപ്പെട്ട വനിതാ ജയിൽ വാർഡനും വെളിപ്പെടുത്തിയിരുന്നു. ജയിലിൽ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കുന്നവർക്കും ജയിലിൽ മോഷണം നടത്തുന്നവർക്കും നേരെ അതിക്രൂരമായ ശിക്ഷാരീതികളാണ് നടപ്പാക്കുന്നത്. ഇത്തരക്കാരെ പൊതുജനമധ്യത്തിൽ തൂക്കിക്കൊല്ലുന്നതും പതിവാണ്. തടവറകളിൽ കിടക്കുന്നവർക്കു നേരെ ലൈംഗിക അതിക്രമങ്ങളും നടക്കുന്നുണ്ട്. ലോഹദണ്ഡുകൾ കൊണ്ടുള്ള മർദ്ദനമേറ്റ് പലരും കൊല്ലപ്പെട്ടതായും പറയപ്പെടുന്നു. തടവുകാരെ ഇടയ്ക്കിടെ ശരീരപരിശോധന നടത്തുന്നത് പതിവാണ്. വനിതകളെ ഉൾപ്പെടെ പരിപൂർണ നഗ്നരാക്കി നിർത്തിയാണ് പരിശോധന നടത്തിയിരുന്നത്. ശരീരത്തിൽ പണമോ മറ്റെന്തെങ്കിലും വസ്തുക്കളോ ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ടോ എന്ന് നോക്കാനെന്ന പേരിലാണ് പരിശോധന നടക്കുന്നത്. ചിലർക്ക് 1 month അതിലേറെയും ചോദ്യം ചെയ്യലിനും മാത്രമായി ജയിലിൽ കഴിയേണ്ടി വരും. മിക്ക ജയിലുകളും നിറഞ്ഞു കവിഞ്ഞ അവസ്ഥയിലാണ്. അതും കിടന്നുറങ്ങാൻ പോലും സാധിക്കാത്ത വിധത്തിലാണെന്നും ജയിലിൽ നിന്ന് രക്ഷപ്പെട്ടവർ വെളിപ്പെടുത്തുന്നു. ജയിലുകളിൽ വൃത്തിഹീനമായ സാഹചര്യമാണ്. ആവശ്യത്തിന് ഭക്ഷണം പോലും ലഭിക്കുന്നില്ല. അതിനാൽ തന്നെ രോഗങ്ങളും പോഷകാഹാരക്കുറവും കൊണ്ടുള്ള പ്രശ്നങ്ങളും പതിവാണ്. ഒട്ടേറെ പേർ ജയിലിൽ കൺമുന്നിൽ മരിച്ചു വീണു. ശരീരപരിശോധനയ്ക്കിടെ ജയിലിലെ മുതിർന്ന ഉദ്യോഗസ്ഥർ സ്ത്രീകളെ ലൈംഗികമായി പീഡിപ്പിക്കുന്നുവെന്ന സംഭവങ്ങളും ഇവർ വ്യക്തമാക്കി. ക്ഷയം, മഞ്ഞപ്പിത്തൻ, ടൈഫോയിഡ്, ശ്വാസകോശ രോഗങ്ങൾ തുടങ്ങിയവ പല ജയിലുകളിലും പടർന്നു പിടിച്ച അവസ്ഥയിലാണ്. രോഗികൾക്ക് ആരോഗ്യ പരിരക്ഷ നൽകുന്നില്ല. പലർക്കും ലേബർ ക്യാമ്പുകളിൽ ദീർഘനേരത്തേക്ക് ജോലി എടുക്കേണ്ടി വരാറുണ്ട്. പലപ്പോഴും അപകടങ്ങളും പതിവാണ്. ഇങ്ങനെ മരിച്ചവരുടെ എണ്ണവും ഏറെയുണ്ട്. ഇത്തരത്തിൽ രാഷ്ട്രീയ തടവുകാരെയും സാധാരണക്കാരെയും രാജ്യദ്രോഹ കുറ്റം ചുമത്തി പിടികൂടുന്നവരെയും എല്ലാം പ്രത്യേക ജയിലുകളിലാണ് പാർപ്പിക്കുക. ഇവർക്കെല്ലാം അപകടകരമായ സാഹചര്യങ്ങളാണ് ലേബർ ക്യാമ്പുകളിൽ ഉണ്ടാകുന്നതെന്ന വെളിപ്പെടുത്തലുകളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. ഒരൊറ്റ കൊറോണ കേസ് പോലും രാജ്യത്ത് റിപ്പോർട്ട് ചെയ്തിട്ടില്ലെന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുമ്പോഴും ഉത്തരകൊറിയയുടെ കാണാത്ത മുഖങ്ങളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്.